മെയ്ഡൻ വോയേജിൽ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഷിപ്പ് ടൈറ്റാനിക് തകർന്നത് നമുക്ക് ഇപ്പോഴും ഇത്രയും വർഷത്തിന് ശേഷവും ആലോചിക്കുമ്പോൾ ഭയങ്കര സർപ്രൈസിംഗ് ആയ ഒരു കാര്യമാണ്. അതിൻ്റെ മൂവി ആണെങ്കിലും അതിൻ്റെ സ്റ്റോറീസും ഒക്കെ നമുക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ടൈറ്റാനിക് മുങ്ങുന്നത് 1912 എന്നിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് 1985 73 വർഷത്തിന് ശേഷമാണ് ഓഷ്യൻ്റെ അടിയിൽ ഇതിൻ്റെ പാർട്സൊക്കെ കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈറ്റൻ്റെ റെക്കേജ് പാർട്സ് കാണാനായിട്ട് ആളുകളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. $250,000 ആണ് ഒരാൾ അതിന് വേണ്ടി കൊടുക്കേണ്ട ടിക്കറ്റിൻ്റെ ഫെയർ. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സബ്മേഴ്സിബിളാണ് ടൈറ്റൻ. ടൈറ്റൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓഷ്യൻ ഗേറ്റ് എന്ന് പറയുന്നൊരു ഫേമാണ്. ഈ ഓഷ്യൻ ഗേറ്റ്സ് മാത്രമേ ഉള്ളൂ വേൾഡിൽ ടൈറ്റാനിക്കിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സബ്മേഴ്സിബിൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സൺഡേ ഇവരുടെ ഈ ഓഷ്യൻ ഗേറ്റിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ എക്സ്പെഡിഷൻ ആയിരുന്നു. പല റീസൺസ് കൊണ്ട് വെതർ, ക്ലൈമറ്റ്, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം അതിങ്ങനെ മാറ്റി മാറ്റി മാറ്റിയാണ് ഈ ഒരു സൺഡേ 5 കൊണ്ട് ടൈറ്റൻ ഈ വർഷത്തെ അവരുടെ ആദ്യത്തെ എക്സ്പെഡിഷൻ ഇറങ്ങുന്നത്. ടൈറ്റൻ ഒരു സബ്മേഴ്സിബിളാണ്, അതുകൊണ്ട് തന്നെ അതൊരു മദർഷിപ്പിൻ്റെ ഹെൽപ്പോട് കൂടെയാണ് പോകുന്നത്. ടൈറ്റൻ്റെ മദർഷിപ്പിൻ്റെ പേര് പോളാർ പ്രിൻസ് എന്നാണ്. ടൈറ്റൻ വൺസ് ഓഷനിൽ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് നേരെ താഴെ പോയി ടൈറ്റാനിക്കിൻ്റെ സ്പോട്ടിൽ എത്തും. അപ്പോൾ ഈ പോകുന്ന വഴി എവറി 5 മദർഷിപ്പുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തവണ പോയപ്പം 1.5 കഴിഞ്ഞപ്പോൾ മദർഷിപ്പുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടോട്ടലി ലോസ്റ്റായി. പിന്നീട് 7 ഓഷ്യൻ ഗേറ്റ്സിൻ്റെ ആളുകൾ വെയിറ്റ് ചെയ്തു. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന് മനസ്സിലായപ്പം അവർ, ടൈറ്റാനിക്കിൻ്റെ പാർട്സ് ഉള്ളത് ഏകദേശം 13,000 ഡീപ്പിലാണ്. US കോസ്റ്റൽ ഗാർഡിൻ്റെ സബ്മറൈൻസിന് പോകാൻ പറ്റുന്നത് 2,000 വരെയാണ്. അതൊരു ചലഞ്ചാണ്. മാത്രമല്ല ഈ ഒരു ടൈറ്റൻ സബ്മേഴ്സിബിളിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ 5 അതിൽ പോയിരിക്കുന്നത്. അതിൽ നേരത്തെ യാത്ര ചെയ്തിരിക്കുന്ന ആളുകൾ പറയുന്നത് ഏകദേശം അതൊരു മിനി വാൻ പോലെയാണ്. അതിൽ ഇരിക്കാൻ കസേരകളൊന്നുമില്ല, അതിലൊരു കമ്പ്യൂട്ടറുണ്ട്. അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ സർഫസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതിനകത്തെ പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ കൺട്രോൾ, നമ്മുടെ വീഡിയോ ഗെയിമിനൊക്കെ ഉള്ള കൺട്രോളർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഓൺലൈൻ പെർച്ചേസ് ചെയ്ത സാധനമാണ്. അതിനകത്ത് അപ്പ് ഡൗൺ അല്ലെങ്കിൽ സൈഡിങ്ങിന് 4 ആണുള്ളത്. അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്മേഴ്സിബിളാണ് ടൈറ്റൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ CEO പറഞ്ഞിരിക്കുന്ന വീഡിയോസ് യൂട്യൂബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സബ്മേഴ്സിബിള് ഏകദേശം 22 ആണ് ഇതിൻ്റെ നീളം. ഇതിൽ ആളുകൾക്ക് 96 വരെ സർവൈവ് ചെയ്യാനുള്ള ഓക്സിജനാണ് ഉണ്ടാവുക. സപ്പോസ് താഴെ എന്തെങ്കിലും എമർജൻസി സംഭവിക്കുകയാണെങ്കിൽ മുകളിലേക്ക് വരാനായിട്ട് 7 റിഡൻഡൻസി ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊരെണ്ണം സാൻഡ് ബാഗ്സ് ഘടിപ്പിച്ചിരിക്കുന്ന ഭാഗം ഒരു നിശ്ചിത സമയം വെള്ളത്തിൽ കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെൽറ്റ് ആവുകയും വെയിറ്റ് കുറഞ്ഞ് സബ്മേഴ്സിബിൾ ഓട്ടോമാറ്റിക്കലി മുകളിലോട്ട് വരും എന്ന് പറയുന്നു. അതുപോലെ 7 ഈ സബ്മേഴ്സിബിളിന് മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ഇഫ് എ ഡെഡ് മാൻ ഇസ് ഇൻസൈഡ് ദ സബ്മറിൻ എങ്കിൽ സബ്മേഴ്സിബിൾ എങ്കിൽ പോലും ഇത് മുകളിലേക്ക് വരാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലോ എന്നറിയാനായിട്ട് കഴിഞ്ഞ 2 എയർക്രാഫ്റ്റിൽ ഈ ഓഷൻ സർഫസിൽ എവിടെയെങ്കിലും ഈ സബ്മേഴ്സിബിൾ പൊങ്ങിക്കിടപ്പുണ്ടോ എന്ന് നോക്കുമായിരുന്നു. പിന്നെ ഉള്ള 2-3 ചലഞ്ചസ് എന്ന് പറയുന്നത് 100 കഴിഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. ഒരാൾ മുന്നിൽ വന്ന് കൈ കാണിച്ചാൽ പോലും കാണാൻ പറ്റാത്ത അത്രയും കൂറ്റാക്കൂറ് ഇരുട്ടാണ് 100 താഴെ. അപ്പോൾ ഇത്രയും ഡെപ്തിലുള്ള ഇരുട്ട്. പിന്നെ 2 റീസൺ, ഇത്രയും താഴോട്ട് പോകുമ്പോൾ പ്രഷർ, നമ്മൾ കുറച്ച് താഴോട്ട് നീന്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം ഈ 13,000 ഉണ്ടാകുന്ന പ്രഷർ, അവിടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫ്രീസിംഗ് കോൾഡാണ്. 2-4 ആണ് ഇത്രയും താഴെയുള്ള ടെമ്പറേച്ചർ. ഇതെല്ലാം ഈ ഒരു 5 ഈ ടൈറ്റനകത്തുള്ള ഈ 5 എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അതേപോലെ ടൈറ്റൻ പോകുന്നത് പുറത്ത് നിന്ന് ബോൾട്ട് ചെയ്തിട്ടാണ്. 17 ആണ് ഇതിന് പുറത്തുനിന്ന് ബോൾട്ട് ചെയ്യുന്നത്. ഇനി അഥവാ ടൈറ്റൻ മുകളിലേക്ക് വരുവാണെങ്കിൽ തന്നെ പുറത്തുനിന്നുള്ള ക്രൂ വന്നത് ഓപ്പൺ ചെയ്യാതെ അതിനകത്തുള്ളവർക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല. എന്തായാലും സെർച്ച് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നത് എവറി 30 സൊണാറിലൂടെ ഒരു ബാങ്ങിങ് സൗണ്ട് കേട്ടു എന്നുള്ളതാണ്. അത് വല്ലപ്പോഴും കേൾക്കുകയായിരുന്നെങ്കിൽ അത് വേറെ എന്തെങ്കിലും ശബ്ദമായിരിക്കാം. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ എവറി 30 ഈ സൗണ്ട് കേട്ടപ്പോഴാണ് ഒരു പക്ഷേ ടൈറ്റനകത്തുള്ള ആളുകൾ രക്ഷപ്പെടാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൗണ്ടായിരിക്കാം എന്നും. പിന്നീട് വീണ്ടും റെസ്ക്യൂ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത, ടൈറ്റാനിക്കിൻ്റെ ആ ഒരു സ്പോട്ടിൽ ഒരു ഡെബ്രി കണ്ട്
കണ്ടെത്തി എന്നുള്ളതാണ്. എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻസ് വന്നിട്ടില്ല. രണ്ട് മൂന്ന് റീസൺസ് ടൈറ്റൻ ഇതുപോലൊരു അപകടത്തിൽ പെടാൻ സാധ്യതയുള്ളത്. ഒന്ന് പറയുന്നത്, ഒരു പക്ഷേ ടൈറ്റാനിക്കിൻ്റെ ഷിപ്പിൻ്റെ പോർഷനിൽ എവിടെയെങ്കിലും ഇത് കുടുങ്ങിക്കിടപ്പുണ്ടാകാം, അല്ലെങ്കിൽ ഇത് താഴോട്ട് പോയി മുകളിലോട്ട് വരാനായിട്ടുള്ള ഇതിൻ്റെ ബാലസ്റ്റ് ചിലപ്പോൾ പ്രവർത്തനരഹിതമായേക്കാം. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം എന്തായാലും ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഇത്രയും ടൈം ആയിട്ടും ടൈറ്റൻ നിന്നും ഒരു കമ്മ്യൂണിക്കേഷനും അതിൻ്റെ മദർഷിപ്പിന് വന്നിട്ടില്ല. മദർഷിപ്പിനാണെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം വളരെ ചലഞ്ചിങ് ആയൊരു സിറ്റുവേഷനാണ്. ഏകദേശം വലിയൊരു വൈക്കോൽ കൂനയിൽ ഒരു പിന്ന് കണ്ടുപിടിക്കാൻ എത്ര പാടുപെടണോ അത്രയും പാടാണ് ഈ ഒരു ചെറിയ 22 feet സബ്മേഴ്സിബിൾ കണ്ടെത്താനായിട്ട് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ടൈറ്റാനിക് കണ്ടെത്തിയത് തന്നെ 73 years കൊണ്ടാണ്, അത്രയും വലിയൊരു ടൈറ്റാനിക്. അപ്പോൾ ഇതിൻ്റെ ഒരു ചലഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള മിറാക്കിൾ തന്നെ സംഭവിക്കട്ടെ. റെസ്ക്യൂ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും റിക്കവറി എന്നല്ല റെസ്ക്യൂ എന്നുള്ള വേർഡ് തന്നെയാണ് റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് പറയുന്നത്. നമുക്ക് എന്തായാലും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ടൈറ്റാനിൽ യാത്ര പോയിരിക്കുന്ന 5 പേരും വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് ഒരാൾ ഏകദേശം 6 തവണ ഈ ടൈറ്റാനിക്കിൻ്റെ സ്പോട്ടിലേക്ക് പോയി എന്നുള്ളതാണ്. വേറൊരു പാസഞ്ചർ എന്ന് പറയുന്നത് ഓഷൻ ഗേറ്റ്സ് എന്ന ഈ കമ്പനിയുടെ CEO തന്നെയാണ്. അഡ്രിനാലിൻ ജങ്കീസ് എന്ന് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നവർക്ക് മാത്രം പോകാൻ പറ്റുന്ന ഒരു ടൂറിസമാണ് ഇത്. കാരണം ഒരു 1500 പേര് മരണപ്പെട്ടൊരു ഗ്രേവ്യാർഡാണ് സത്യം പറഞ്ഞാൽ ഈ ടൈറ്റാനിക്കിൻ്റെ റെക്കേജ് സ്പോട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രേവ്യാർഡിൽ ടൂറിസം സ്പോട്ടാക്കി $250,000 ചിലവാക്കി. ഇതുപോലെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്നും പല സ്ഥലത്തു നിന്നുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഈ ഒരു ടൈറ്റാനിൽ. ഇങ്ങനെയുള്ള ഒരു യാത്രയുടെ റിസ്ക് എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഈ 5 പേരും യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസിൽ നിന്നും മനസ്സിലാവുന്നു.